നമസ്കാരം എൻ്റെ പേര് ഷെഫ് ബിബിൻ ഞാൻ മൂന്നാർ ഫോഗ് റിസോർട്ടിലെ ഷെഫാണ് നമ്മളിന്ന് പ്രത്യേകമായിട്ട് ചെയ്യാൻ പോകുന്നത് ഫിഷ് കാന്താരിയാണ് അതൊരു മസാല രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ കേരള ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കാന്താരി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അഡീഷനിലേക്ക് തുടങ്ങിയേക്കാം പിന്നെ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ കടായി ഓൺ ചെയ്യുകയാണ് കടായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം അതിലേക്ക് വെളിച്ചെണ്ണ കേരളത്തിൻ്റെ ആ ട്രഡീഷണൽ വരുന്ന കഴിയുമ്പം വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ സ്പെഷ്യൽ കാന്താരി ഫിഷ് മസാലയ്ക്ക് വേണ്ടിയുള്ള ഐറ്റങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് നമുക്ക് ഫിഷ് തന്നെ വേണം ഫിഷ് നെയ്മീനാണ് എടുത്തിരിക്കുന്നത് പിന്നെയുള്ളത് കടുക് ഉലുവ മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ചുവന്നുള്ളിയാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഡ്രൈ ചില്ലി കുടമ്പുളി കുടമ്പുളി വെള്ളത്തിയിട്ടതാണ് പിന്നെ ഒന്ന് ആ മെയിനായിട്ട് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കാന്താരി മസാലയാണിത് ഇപ്പോൾ കാന്താരി മസാലയ്ക്ക് വേണ്ടി നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് ആദ്യം ഫസ്റ്റ് തന്നെ അതിന് വേണ്ടത് കാന്താരിയാണ് അതിനൊപ്പം തന്നെ കുറച്ച് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി കോക്കനട്ട് ഇത് മൊത്തം മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് അടിച്ചതാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല തയ്യാറാക്കാം ആദ്യം സ്വല്പം കടുക് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അല്പം ഉലുവ അല്പം വെളുത്തുള്ളി അല്പം പച്ചമുളക് അല്പം ഇഞ്ചി ഇതൊരു ബ്രൗൺ നിറമാവുന്നതോടെ വരെ നമ്മൾ ഇതിലേക്ക് അല്പം ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ കുറച്ച് ചുവന്ന മുളകും ഇതും അല്പം നേരം ഒരു ബ്രൗൺ നിറമാകുന്നതോടെ വരെ നമ്മൾ വഴറ്റി കൊടുക്കുക എന്തായാലും ഇതൊരു ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തലൊന്ന് മാറുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സ്പെഷ്യൽ കാന്താരി മസാല ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നത് മിക്സ് ചെയ്തേക്കുവാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ആ പച്ചപ്പ് ചുവയൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരണം അത് കുടംപുളിയാണ് കുടംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ഗ്രേവി എന്തായാലും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫിഷ് ഇട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിത് കുക്കാവാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കറി എന്താ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഒരു 2 മിനിറ്റോടുകൂടി ഇത് ഇതേ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മാത്രം മതി നെയ്മീൻ ആയതുകൊണ്ട് മാത്രം അധികം വേവ് ഇതിന് ആവശ്യമില്ല ഇത് ഇപ്പോൾ എന്തായാലും നമ്മുടെ കറി റെഡിയായിട്ടുണ്ട് മസാല നമ്മുടെ സ്പെഷ്യൽ കാന്താരി ഫിഷ് മസാല റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇനി തേങ്ങാൽപ്പാൽ ഒഴിച്ച് ഫിനിഷ് ചെയ്യുന്ന ദൗത്യം മാത്രമേ നമുക്കുള്ളൂ അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഫിഷ് മസാല എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റുക നമുക്ക്
ഫിഷ് അടിപൊളിയായിട്ടുണ്ട് ഇത് ഈ കോട്ടയംകാരുടെയൊക്കെ മറ്റേ മീൻകറി സ്റ്റൈലിൽ കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫിഷാണ് കൊള്ളാം കപ്പയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് ഇറ്റ്സ് വെരി നൈസ്